ഈ കേസിൻ്റെ ബ്രെയിൻ ആരാണ്? പോലീസ് പറയണത് അത് പത്മകുമാറിൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് പറയുന്നു. ഇതിനകത്ത് ആ മകള് പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഫോട്ടോ നമ്മൾ ഇന്ന് ഞാൻ കണ്ടു. കാരണം അത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വളരെ പോപ്പുലറാണ് ആ കുട്ടി. ഏകദേശം 381 എപ്പിസോഡ് അവർ ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമത്തിൽ യൂട്യൂബിലും വളരെ അവർ വളരെ അധികം പ്രശസ്തയാണ്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ ബ്രെയിൻ അവരാണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം തന്നെയുണ്ട്. അവർക്ക് ഇത് യൂട്യൂബിൽ തുടങ്ങിയപ്പം തന്നെ അനുപമ എന്ന് പറഞ്ഞ യൂട്യൂബാണത്. ആ യൂട്യൂബിൽ ഏകദേശം 2-3 ലക്ഷമൊക്കെ ആദ്യമൊക്കെ കിട്ടിയിരുന്നു, പിന്നീട് ഒരു പൈസയും കിട്ടാതെയായി, സാമ്പത്തിക ഞെരുക്കത്തിലായി എന്നും പറയുന്നുണ്ട്. അവരെ ആ ഏകദേശം 4.99 അല്ലെങ്കിൽ ഏകദേശം 5 ലക്ഷത്തിനടുത്ത് അതിനകത്ത് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അത്ര പോപ്പുലറാണ് അവരുടെ ആ യൂട്യൂബ്. പക്ഷേ അവരിട്ടിരിക്കുന്ന യൂട്യൂബ് പരിശോധിച്ചപ്പം അതിനകത്ത് അമേരിക്കൻ മോഡല് കിംബർലി നോയൽ കർദാഷ്യൻ എന്നൊരു സ്ത്രീയെ പറ്റിയാണ് അവർ വളരെ കാര്യമായിട്ട്, അതേപ്പറ്റി ആണ് കൂടുതലും അവർ അതിനകത്ത് ഈ യൂട്യൂബിൽ അവർ കൂടുതലും 351 എപ്പിസോഡിലും ഭൂരിപക്ഷം അത് തന്നെ. അപ്പോൾ അവർ, ഞാനപ്പം അവരുടെ ഫോട്ടോയുടെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും മുഖച്ഛായ തന്നെയാണ് അവർക്കും. അവർക്ക് 43 വയസ്സുണ്ട്. നമ്മുടെ ഈ കേസിലെ പ്രതി പെൺകുട്ടിക്ക് 20 വയസ്സുണ്ട്. ഇത് യൂട്യൂബിൽ നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. 351 എപ്പിസോഡും ചെയ്തിട്ടുണ്ട്. അവർ ഒരു അമേരിക്കൻ ലേഡിയാണ്, കിം കാർദർഷിൻ, അമേരിക്കൻ ലേഡിയാണ്. അവർക്ക് 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇതുവരെയുള്ള അറിവിൽ, 5-6 കുട്ടികളും ഉണ്ട്. $170 കോടി സ്വത്തുണ്ട് അവർക്ക്. അവരെ ഒരു സെക്സ് അവരുടെ ലീക്കൗട്ട് ചെയ്താണ് അവർ പോപ്പുലറാകുന്നത്. അവരുടെ ഒരു സെക്സ് പിക്ചർ ഇൻ്റർനെറ്റിൽ കൂടെ ലീക്കൗട്ട് ചെയ്തിട്ടാണ് അവർ പോപ്പുലറായിട്ട് ഇത്രയും കോടി രൂപ അവർ സമ്പാദിച്ചത്. അവരാണ് ഈ പെൺകുട്ടിയുടെ കൺകണ്ട ദൈവം. അവരെ മോഡലാക്കി അവരുടെ കാര്യത്തിന് മാത്രമാണ് അവർ ഈ യൂട്യൂബ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം ആ പെൺകുട്ടിയുടെ ബുദ്ധിയുടെ വികാസം എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ പെൺകുട്ടിയെപ്പറ്റി അവരെ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അവരാര്, എന്ത്, അവരുടെ ബ്രെയിനി ഗ്രോത്ത് എത്രമാത്രം ഉണ്ട് എന്നൊക്കെ കൃത്യമാകും. ഏതായാലും ഈ കേസിനെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്ത പോലീസ് 4-5 ദിവസം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു ചാർജ് ഷീറ്റ് കൊടുക്കണം. 60-ആം ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കണമെന്ന് ഞാൻ പറയണത്. അതിനകത്ത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിനൊപ്പം തന്നെ അവർ ഇതിനകത്ത് ദുരൂഹത മുഴുവൻ അന്വേഷിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മിച്ചമുണ്ട് എന്ന് തോന്നിയാൽ അതേപ്പറ്റി പേടിക്കേണ്ട, കുറ്റചാർജ് കൊടുക്കണം. അഡീഷണൽ ചാർജ് കൊടുക്കാനുള്ള ഒരു ചെറിയ ലൈനും കൂടെ ആ കുറ്റചാർജിൽ എഴുതി ചേർത്ത് പോകണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പ്രതികളായ പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകള്, ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതി പ്രൊഡ്യൂസ് ചെയ്യണം. 3 പേരെയും റിമാൻഡ് ചെയ്യും. ആ റിമാൻഡിന് ശേഷം പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കും. 10 ദിവസം കസ്റ്റഡി ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം അവരെ ഇൻട്രോഗേറ്റ് ചെയ്ത് ഈ കേസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു ചെറിയ എലിമെൻ്റ് നേരത്തെ മുതൽ കിടപ്പുണ്ട്. ഏതായാലും അതിന് ഇവരെ ചോദ്യം ചെയ്തിട്ട് യാതൊരു എവിഡൻസും കിട്ടിയില്ല എന്ന് ADGP MR അജിത് കുമാർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് ഇന്നലെ നടക്കുമെന്ന് പറഞ്ഞു, പക്ഷേ നടന്നില്ല, ഇന്നാണ് നടത്തിയത്. ഇവരെ അറസ്റ്റ് റെക്കോർഡിന് ശേഷം ഇവരെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പം ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പ്രസ് കോൺഫറൻസ് നടത്തിയത്. ഞാൻ വളരെ സസൂക്ഷ്മം അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു കേസുണ്ട്, ലക്ഷ്മിക്കൊല കേസ്, ജഗതി നടന്ന ലക്ഷ്മിക്കൊല കേസ്. അന്നത്തെ DGP എൻ കൃഷ്ണൻ നായർ, അദ്ദേഹം കൊല്ലംകാരനാണ്. ഏതായാലും കേസ് പിടിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം
ഐ ജിയും ഡി ഐ ജിയും സിറ്റി പോലീസ് കമ്മീഷണറും എല്ലാം ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചായിരുന്നു. എല്ലാ പത്രക്കാരും അവിടെ ഉണ്ട്, ചാനലുകാരുണ്ട്. ഞാൻ ആ സ്റ്റേജിൽ അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ അടുത്ത് എല്ലാവരും ഇരിക്കുമ്പം എന്നെ അങ്ങോട്ട് വിളിച്ച് അടുത്തിരുത്താൻ ശ്രമിച്ചു. ഞാൻ ബോധപൂർവം പതുക്കെ അവിടെ നിന്ന് മാറി. അതിൻ്റെ അർത്ഥം പലർക്കും മനസ്സിലായില്ല. ഏതായാലും അത് പത്രത്തിലെല്ലാം ഈ പടങ്ങളും എല്ലാം വന്നു. പക്ഷേ കോടതിയിലെ ട്രയൽ സമയത്ത് ആ കേസിനകത്ത് ലൈഫ് ഇംപ്രിസൺമെൻ്റാണ് കൊടുത്തത്. ലക്ഷ്മിയെ കൊന്ന ഭർത്താവിനാണ്, അല്ലെ, കൊല്ലിച്ച ഭർത്താവിന്. അത് ഡിഫൻസ് വിറ്റ്നസ്സായിട്ട് ഡി ജി പിയെ ആ കോടതിയിൽ അവർ സൈറ്റ് ചെയ്തു അദ്ദേഹത്തിനെ വിസ്തരിക്കാൻ. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കുറ്റചാർജിനെക്കാട്ടിലും കുറച്ചുകൂടെ വ്യത്യസ്തമായ കാര്യങ്ങളും തെളിവുകളുമാണ് പറഞ്ഞത്. പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ അബദ്ധങ്ങൾ പറ്റും. ആ ഭാഗം കോൺട്രഡിക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഡി ജി പിയെ ഡിഫൻസ് വിറ്റ്നസ് ആക്കാൻ അന്ന് ആ കേസിൻ്റെ പ്രതിക്ക് വേണ്ടി ഹാജരായ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അഡ്വക്കേറ്റ് ശാസ്തമംഗലം ഗോപാലകൃഷ്ണൻ നായർ. ആ കേസിനകത്ത് പ്രോസിക്യൂഷൻ ഭാഗം ഇന്നും ജീവിച്ചിരിപ്പില്ലാത്ത കോട്ടൂർ ഗോപാലകൃഷ്ണ പിള്ളയായിരുന്നു. രണ്ടുപേരും പ്രശസ്തരായ അഡ്വക്കേറ്റ്സ് ആണ് തിരുവനന്തപുരം ബാറിൽ. ഏതായാലും എം ആർ അജിത് കുമാർ ഇന്നലെ പ്രസ് കോൺഫറൻസ് നടത്താത്ത വലിയ ഭാഗ്യം ഇന്ന് അദ്ദേഹം പറഞ്ഞപ്പം ഞാനത് നിരീക്ഷിച്ചപ്പം അദ്ദേഹം നന്നായിട്ട് ഗൃഹപാഠം ചെയ്തിരിക്കുന്നു. കൃത്യമായി അദ്ദേഹം പറഞ്ഞ വിവരങ്ങളെല്ലാം ചാർജ് ഷീറ്റ് വരാൻ പോകുന്ന ചാർജ് ഷീറ്റിന് അനുബന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയപ്പം എനിക്ക് സന്തോഷമായി. ഏതായാലും എം ആർ അജിത് കുമാറിനെ ആ കാര്യത്തിൽ അദ്ദേഹം ഗൃഹപാഠം ചെയ്തിട്ട് വന്ന് പ്രസ് കോൺഫറൻസ് നടത്താൻ തയ്യാറായതിൻ്റെ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. കാരണം അത് പ്രോസിക്യൂഷനെ പറ്റി നല്ല വിവരമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അഭിനന്ദിക്കുന്നത്. ഏതായാലും ആ അബദ്ധത്തിൽ നിന്ന് അവിടെ ഒരു അബദ്ധം ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് അദ്ദേഹം തന്മയത്തമായി ഒഴിവായി. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ കാറിൻ്റെ ഫേക്കായ നമ്പർ പ്ലേറ്റ് എഴുതിയത് അദ്ദേഹത്തിൻ്റെ അവിടെ ഫാമിൽ കിടപ്പുണ്ട്. അത് പ്രതിയെ കൊണ്ടുപോയി റിക്കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. 27 റിക്കവറി ഈ കേസിലേക്ക് ഒരു 27 റിക്കവറി കൃത്യമാണത്. പിന്നെ എല്ലാവരും കണ്ട രണ്ട് കാറുകൾ അത് കസ്റ്റഡിയിൽ എടുക്കാം. പക്ഷേ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ആ ഫേക്കായിട്ട് എഴുതിയ വാഹനത്തിൻ്റെ നമ്പർ തന്നെയാണ്.